ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഒരു കുറച്ച് ടിപ്സ് ഫിംഗേഴ്സിനെ വളർത്തുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഓർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബ്രീഡിംഗ് ടിപ്സിലോട്ട് പോവാം. അപ്പം ഫിഞ്ചേഴ്സിൻ്റെ കാര്യത്തിൽ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു ബേബി ഒരു സെറ്റ് കുഞ്ഞുങ്ങളുണ്ടായെന്ന് വെച്ചോ, അത് കഴിഞ്ഞ് ഒരു കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അടുത്ത മുട്ട എടുത്ത് നമുക്ക് ആയിരിക്കും. അത് അപ്പം ചിലപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ആ മുട്ട തന്നെ കളഞ്ഞിട്ട് വേറൊരു മുട്ട ഇടും. അങ്ങനെയൊക്കെ ഫിഞ്ചേഴ്സിൻ്റെ കയ്യെടുത്ത് വരുന്നതാണ്. അപ്പോൾ ഫിഞ്ചേഴ്സ് ഒരു എഗ്സിൻ്റെ ഒരു എണ്ണമെന്ന് പറഞ്ഞാൽ ഒരു 2 to 9x വരെ ഇടുന്നതാണ്. അപ്പം ഫസ്റ്റ് ക്ലച്ച് എഗ്ഗിലൊക്കെ നിങ്ങൾക്കൊരു ഒരു 2 egg 3 egg പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതിനകത്ത് നിന്ന് വിരിയാനുള്ള ചാൻസും കുറവാണ്. വിരിയുവാണെങ്കിൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനൊന്നും അതുങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ ആ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് ഇതിലൊക്കെ അത് സംഭവിക്കാറുള്ളൂ. സെക്കൻഡ് എഗ്ഗൊക്കെ ക്ലച്ച് എഗ്ഗൊക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ കുഴപ്പമില്ലായിരിക്കും. പിന്നെ എഗ്ഗിട്ട് ചെയ്യുമ്പോൾ കാൽസ്യം കൊടുക്കണം. കാൽസ്യം ഇല്ലെങ്കിൽ അതുങ്ങളുടെ ഈ ഫിഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് മുട്ടയിടും. അപ്പം ഈ ബഡ്ജീസ് പോലെ ഒന്നുമല്ല, ഇങ്ങനെ ഓരോ ദിവസം ഓരോ മുട്ടയൊക്കെ വെച്ചിടും. അപ്പം അതുങ്ങളുടെ കാൽസ്യത്തിന് പ്രോബ്ലം വരുവാണെങ്കിൽ അതുങ്ങൾ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാൽസ്യമൊക്കെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതുങ്ങൾ ചത്തുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കാൽസ്യമൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ ബ്രീഡിംഗ് ടിപ്സ് ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേറെ ബ്രീഡിംഗ് ടിപ്സ് എല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ഈ ഫിഞ്ചേഴ്സിന് വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെ കുറിച്ച് ഒക്കെ സംസാരിക്കാം. അപ്പം ഏറ്റവും കൂടുതൽ ഫിഞ്ചേഴ്സിന് വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ഫീവർ, പിന്നെ ഫാറ്റ് ഫിഞ്ച് ഡിസീസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു ഹെൽത്തി ഡയറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ ഫീവറിനെയൊക്കെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വേണ്ടവർക്കത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഈ ഫീവർ വരാനുള്ള കാരണങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ഫിഞ്ചേഴ്സിന് ഇതിൽക്കൂട്ട് അസുഖങ്ങളൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾ കുഞ്ഞായതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല. ഇപ്പം നമ്മളൊരു കൂടെ ക്ലീൻ ചെയ്യാതെ വെക്കുവാണെങ്കിൽ അതുങ്ങൾ ആ നെയ്ത്ത് കിടക്കുന്ന ഈ വേസ്റ്റ് ആയിട്ടുള്ള തെനോളൊക്കെ തിന്നും ഒക്കെ കഴിച്ചു വെക്കുകയാണെങ്കിൽ അത് ഒരു ഡിസീസിലോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആഴ്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ക്ലീനായിട്ട് വെക്കുക. ഇങ്ങനെ ക്ലീൻ, പിന്നെ നല്ല ക്ലീനായിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. ഇങ്ങനെ ഇത് കൂട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ക്ലീൻ ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക. ഈ അസുഖങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് ഇത്ര എനിക്ക് പറയാനുള്ളത് തോന്നുന്നു. ഇനിയും വല്ല അസുഖങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറയാം. നെസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാറ് ആദ്യം തന്നെ ഇങ്ങനെ ആദ്യം അതുങ്ങൾ മേക്കിംഗ് സിംപ്റ്റംസ് ഒക്കെ കാണിക്കുമ്പം ഈ ഇതൊക്കെ കൊടുക്കും. ഈ ചകിരിയൊക്കെ കൊടുക്കും. ഈ ഹാർഡായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഈ ചകിരിയൊക്കെ കൊടുക്കും. പിന്നെ ഈ അതുങ്ങൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പം കുറച്ച് ചാക്കുനൂലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുങ്ങളത് അടിയിൽ വെച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ മൊത്തം ഇട്ടോളും. ഇതുങ്ങൾ ഈ നെസ്റ്റിംഗ് മെറ്റീരിയലിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങളെടുത്ത് കാണുകയാണ് കുറച്ചും കൂടെ ഇത് ഇട്ടുപയോഗിക്കും. അപ്പം ഇതിനെ കുറച്ച് നെസ്റ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ച് ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫിംഗേഴ്സിൻ്റെ കുറച്ച് മേക്കിംഗ് സിംപ്റ്റംസ് പറയാം. ഇപ്പം മേക്കിംഗ് സിംപ്റ്റംസ് എന്ന് പറയുമ്പോൾ ഫിംഗേഴ്സിന് കുറേ മേക്കിംഗ് സിംപ്റ്റംസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ആ മെയിലിനെയും ഫീമെയിലിനെയും അറിയുന്നത് മനസ്സിലാക്കിയിട്ട് ആ മെയില് ഒരു ശബ്ദം ഉണ്ടാക്കും, ഒരു പാട്ട് പാടുന്ന ഒരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം പിന്നെ അതൊരു സിംഗ് പാട്ടാണ്. അത് ഈ
മേറ്റിനെ അത് വിളിക്കുന്ന ആളാണ്, അതിന് പറയുന്ന മീറ്റിംഗ് കോളിനാണ്. അപ്പം അതൊരു സിംറ്റമാണ്. പിന്നെ ഈ ഫിഞ്ചസ് വേറെ അതിൻ്റെ മേളില് ഒരു ഫിഞ്ച് കയറി ഇരുന്ന് ഇങ്ങനെ ഇതുമാതിരി ഡാൻസ് കളിക്കുന്ന പോലെ ഒക്കെ കാണിക്കും. അപ്പം അത് കണ്ടാൽ രസമാക്കാം. അപ്പം അത് അതുപോലെ കാണിക്കുകയാണെങ്കിൽ അതൊരു സിംറ്റമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പം അതുങ്ങൾ മുട്ട ഇടാൻ വേണ്ടി പോവാന്ന് ഒരു ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വൈൻഡ് അപ്പ് ചെയ്യാറായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വല്ലതും അറിയണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാനാണെങ്കിൽ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.